ഏകീകൃത കുർബാനയിൽ കടുത്ത നടപടിയുമായി സിറോ മലബാർ സഭ. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ ജൂലൈ 4 സഭയ്ക്ക് പുറത്താക്കും. ജൂലൈ 3 വൈദികരും വൈദിക വിദ്യാർത്ഥികളും സത്യവാങ്മൂലം നൽകണമെന്നും നിർദ്ദേശം വരികളുമായി ബീന റാണി കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ബീന, നിലപാട് കടുപ്പിക്കുക തന്നെയാണ് സിറോ മലബാർ സഭ നേതൃത്വം. സുരേഷ്, ഏകീകൃത കുർബാന സംബന്ധിച്ച തർക്കങ്ങൾ ഒഴിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിൽ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത്തരത്തിൽ നിരവധി ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ വിമതർക്കെതിരെ കടുത്ത നടപടിയുമായി സിറോ മലബാർ സഭ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ജൂലൈ 3 ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്താകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമായി നിൽക്കുന്നത്. ഇത്തരത്തിൽ നടപടി നേരിടുന്ന വൈദികർക്ക് വിവാഹം പോലെയുള്ള കർമ്മങ്ങൾ നടത്താൻ അധികാരമില്ലെന്നും ആർച്ച് ബിഷപ്പിന്റെ പ്രസ്താവന സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ സഭാ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിൽ തുടരാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് നേരത്തെയും വ്യക്തമാക്കിയിരുന്നെങ്കിലും ഇപ്പോഴത്തെ സർക്കുലറിൽ അത് കടുത്ത ഭാഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരത്തിൽ വിമതർക്കെതിരെ നടപടിയെടുക്കുന്നതെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ഇത് സിറോ മലബാർ സഭയുടെ എല്ലാ വൈദികർക്കും ഈ ഉത്തരവ് ബാധകമാണെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. എന്തായാലും കടുത്ത നടപടിയുമായി മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സിനഡ് അടുത്ത ദിവസങ്ങളിൽ തന്നെ സിനഡ് നടക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അതെല്ലാം കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നതെന്ന് വ്യക്തമാണ്. എന്തായാലും വിമത വിഭാഗം ജനാഭിമുഖ കുർബാന എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇത്തരത്തിൽ വീണ്ടും ഇത് ഒരു വലിയ വിവാദമായി തുടരാനാണ് സാധ്യത. ബീന റാണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.